ബോസിലെ തന്നെ ചരിത്രത്തിലെ ഇത്രയും വൃത്തികെട്ട ഒരു കണ്ടസ്റ്റന്റ്, ഇത്രയും വൃത്തിയില്ലാത്തൊരു കണ്ടസ്റ്റന്റിനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് ജാസ്മിന്റെ കാര്യം തന്നെയാണ്, വേറെ ആരുമല്ല. ഹൈജീന്റെ കാര്യം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ് ജാസ്മിന്റെ വൃത്തിയില്ലായ്മ. അതിൽ ഏറ്റവും എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ് ഇന്നലെ കാണിച്ച കുറച്ച് കാര്യങ്ങൾ. ഓൾറെഡി പല തവണ എല്ലാവരും വന്ന് പറഞ്ഞൊരു കാര്യമാണ് ഹൈജീൻ ഇല്ല, ഹൈജീൻ ഇല്ല. ഇത്രയും വിഷയമായിട്ടും ഈ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എന്താണ് ഇത്രയും ഒരു മാറ്റം, അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. ടോയ്ലറ്റിൽ ചെരുപ്പിടാതെ പോകുന്നു, പോയിട്ട് വന്നിട്ട് അവിടെ സോഫയിൽ ഇരിക്കുന്നു, ഇരുന്നിട്ട് അതേ കാലെടുത്തിട്ട് നമ്മുടെ മറ്റേ കാലിൻ്റെ മുകളിൽ വെച്ചിട്ട് കൈകൊണ്ട് നമ്മുടെ ആ കാലെടുത്തിട്ട് വായിലോട്ട് കൊണ്ടുപോയി അത് കടിക്കുന്നതാണ് കാണുന്നത്. ഒന്നിക്കിൽ നഖം കടിക്കുന്നതായിരിക്കും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക എത്രത്തോളമായിരിക്കും. നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് തന്നെ പറയുന്നു. എനിക്കും എന്നെ കൊണ്ടൊന്നും ഇങ്ങനെയൊന്നും പറ്റത്തില്ല. നമ്മൾ പൊതുവെ പറയുന്നൊരു കാര്യമാണ് കൈ പോലും കടിക്കാൻ പാടില്ല, നമ്മൾ കൈ പോലും കടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കൈയിൻ്റെ നഖം പോലും കടിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. അങ്ങനെയുള്ളിടത്ത് ടോയ്ലറ്റിൽ പോയി വന്നിട്ട് ഈ കുട്ടി നേരെ ഇരുന്നിട്ട് ഈ കുട്ടി എന്നല്ല ഈ ഒരു വ്യക്തി എന്ന് പറയാം, അറിയാതെ കുട്ടി എന്ന് വരുന്നതാണ്. ഈ ഒരു വ്യക്തി എന്താണ് കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ് ഇങ്ങനെ ചെയ്യുന്നത് തന്നെ. അത്രയും എന്താ പറയുക, ബുദ്ധിയും വിവരവും ഇല്ലേ. ബിഗ് ബോസ് മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലുണ്ടാവത്തില്ല ഇത്രയും വൃത്തിയില്ലാത്തൊരു കണ്ടസ്റ്റന്റ്, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവൾ എന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന്. ഓക്കെ, ഓൾറെഡി ഒരു സൈഡിലൂടെ നമ്മൾ ഗബ്രി ആയിട്ടുള്ള നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് മടുത്തിട്ട് അത്രയും മടുത്തിരിക്കുകയാണ്. ടി വി എറിഞ്ഞ് പൊട്ടിക്കാത്തത് ഭാഗ്യം എന്നൊക്കെ പറയുന്ന രീതിയിലാണ്. ഫോണും കാര്യങ്ങളൊന്നും ആൾക്കാർ എറിഞ്ഞ് പൊട്ടിക്കാത്ത ഭാഗ്യം എന്ന് പറയണം. കാരണം അങ്ങനെയാണ് ഇവരുടെ നാടകം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൈഡിലൂടെ. അതുകൂടാതെ ഇപ്പുറത്തെ സൈഡിലൂടെ ഇത്രയും എന്താ പറയുക, ഇത്രയും വൃത്തികെട്ടൊരു പെണ്ണിനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞാൽ ഇത് പറയേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇതൊക്കെ നമുക്ക് ഒരിക്കലും കണ്ടാലും നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെയാണ് ഈ ബിഗ് ബോസ് ഒക്കെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഛർദ്ദിച്ചു പോകും. കാരണം അത്രയും മോശം രീതിയിലാണ് ഇവൾ കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.